ഹായ് ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ പറമ്പിലുള്ള മാവിൻ്റെ കൊമ്പുകൾ മുറിച്ച് വിറ്റ് നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും എന്നാൽ നിങ്ങളത് വിശ്വസിക്കണം എന്താണെന്നറിയോ നമ്മുടെ പറമ്പിലുള്ള മാവുകളിൽ എയർ ലെയറിങ് സാധ്യത പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മാവിൻ്റെ കൊമ്പിലൂടെ പണം സമ്പാദിക്കാനായിട്ട് സാധിക്കും അതിനായിട്ട് നമുക്ക് ഈ ഒരു എയർ ലെയറിംഗ് മെത്തേഡ് അറിഞ്ഞിരിക്കുക മാത്രം മതി ഇത് അറിഞ്ഞിരുന്നാൽ ഈ ഒരു രീതി ഉപയോഗിച്ചു കൊണ്ട് നമ്മുടെ വീട്ടിലുള്ള മാതൃസസ്യത്തിൽ നിന്നും ഒരുപാട് തൈകൾ ഉൽപ്പാദിപ്പിച്ചെടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ് നമ്മുടെ വീട്ടിൽ വെറൈറ്റി വെറൈറ്റി മാവുകളുണ്ടെങ്കിൽ അതിലൊക്കെയും നമുക്ക് ഈ ഒരു എയർ ലെയറിങ് വഴി ഒരുപാട് തൈകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന തൈകൾ ഗ്രോ ബാഗിൽ നട്ട് വളർത്തിയ ശേഷം അതിൽ മാങ്ങകൾ ഉണ്ടായി തുടങ്ങുന്ന സമയത്ത് നമുക്ക് നേഴ്സറികളിലൊക്കെ കൊണ്ടുപോയി വിൽക്കാവുന്നതാണ് ഇങ്ങനെ വിൽക്കുന്നതിലൂടെ നമുക്ക് നല്ല ഒരു വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് എയർ ലെയറിങ്ങിലൂടെ നമ്മൾ എത്തുന്ന പുതിയ ചെടിയിൽ നിന്നും പെട്ടെന്ന് തന്നെ കായ്ഫലം ലഭിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതുകൊണ്ട് തന്നെയാണ് ഇത്തരം ചെടികൾക്ക് മാർക്കറ്റിൽ നല്ല ഡിമാൻഡ് കൂടാനുള്ള കാരണവും മറ്റ് മാർഗങ്ങളിലൂടെ നമ്മൾ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത് ചെടികൾക്ക് മൂപ്പെത്താൻ രണ്ടും മൂന്നും വർഷം എടുക്കുന്ന സമയത്ത് എയർ ലെയറിങ്ങിൽ രണ്ടര മുതൽ മൂന്ന് മാസം മാത്രം മതി ചെടികൾക്ക് മൂപ്പെത്താൻ എന്നാൽ മറ്റ് ചെടികളെപ്പോലെ എയർ ലെയറിങ് മാവിൽ വിജയിക്കാൻ കുറച്ചൊക്കെ പ്രയാസം എന്നുള്ളതാണ് കേട്ടോ അതൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇനി എങ്ങനെയാണ് മാവിൽ അല്ലെങ്കിൽ എങ്ങനെയാണ് എയർ ലെയറിങ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് എല്ലാ ചെടികളിലും ഈ ഒരു രീതിയിൽ തന്നെയാണ് എയർ ലെയറിങ് ചെയ്തെടുക്കേണ്ടത് അപ്പം അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം പരിചയപ്പെടാം അപ്പോൾ നമ്മൾ നല്ല ആരോഗ്യമുള്ള നന്നായിട്ട് കായ്ഫലം ലഭിക്കുന്ന ഒരു മദർ പ്ലാന്റ് ആയിട്ടുള്ള മാവിനെ ആയിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് അതിൻ്റെ ഒരു കൊമ്പ് തിരഞ്ഞെടുക്കുക അപ്പം ഉദ്ദേശിക്കുന്ന കൊമ്പിലെ തൊലി ഒരിഞ്ച് നീളത്തിൽ പൂർണ്ണമായിട്ടും ചെത്തിക്കളയേണ്ടതുണ്ട് ആദ്യമായിട്ട് തൊലി ചെത്തി കളയുന്ന അവസരത്തിൽ അതിൻ്റെ തണ്ട് മുറിഞ്ഞു പോകാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം റൂട്ടക്സ് എന്ന് പറയുന്ന ഒരു റൂട്ടിംഗ് ഹോർമോൺ പൗഡർ നമുക്ക് മാർക്കറ്റുകളിൽ നിന്നും ലഭിക്കും അപ്പം അത് വാങ്ങിച്ചിട്ട് ഈ ഒരു റൂട്ടക്സ് പൊടി ഇതിൽ തേച്ച് കൊടുക്കണം ആ ഒരു തൊലി കളഞ്ഞിരിക്കുന്ന ഭാഗത്ത് നമ്മൾ നല്ല രീതിയിൽ ഈ ഒരു പൗഡർ കോട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഇത് തേച്ച് കൊടുത്തതിന് ശേഷം ചാണകപ്പൊടിയും ചകിരിച്ചോറും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അത് ആ ഒരു ഭാഗത്ത് വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് പൊതിഞ്ഞുകൊടുക്കേണ്ടതുണ്ട് തുടർന്ന് ചെറുതായിട്ട് ഈർപ്പം നിലനിർത്തി കെട്ടി വെച്ചാൽ ആദ്യത്തെ ഘട്ടം കഴിഞ്ഞു എന്നുള്ളതാണ് മഴ ഉള്ള സമയത്തൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മളിത് നനച്ചു കൊടുക്കേണ്ടതില്ല മഴ പെയ്യുന്നതോടെ അതിന് വേണ്ടിയിട്ടുള്ള ഈർപ്പം ലഭിക്കും എന്നുള്ളതാണ് ഇനി മഴ കുറവാണ് എങ്കിൽ ലെയർ ചെയ്ത ഭാഗത്ത് നമ്മൾ നനച്ചു കൊടുക്കേണ്ടതുണ്ട് ഒന്നര മാസം കഴിഞ്ഞാൽ വേരുകൾ വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമ്മൾ ഇത് കാണണം എങ്കിൽ നമ്മൾ കെട്ടിക്കൊടുക്കുന്ന ഭാഗം ആയിട്ടുള്ള പ്ലാസ്റ്റിക് കവറുകൾ ഉപയോഗിച്ചായിരിക്കണം നമ്മൾ ആ ഒരു ചാണകപ്പൊടി ചകിരിച്ചോറ് മിശ്രിതം പൊതിഞ്ഞു കൊടുക്കേണ്ടത് ആ ഒരു സമയത്ത് ഈ ഒരു വേരുകളെ നമുക്ക് പെട്ടെന്ന് തന്നെ കാണാനായിട്ട് സാധിക്കും വേരുകൾ ആദ്യം വെള്ളനിറത്തിലും പിന്നീട് തവിട്ട് നിറത്തിലും തുടർന്ന് കറുപ്പ് നിറത്തിലും ആണ് കാണപ്പെടുന്നത് വേര് കറുത്ത നിറം ആകുമ്പോൾ നമുക്ക് നമ്മുടെ മാതൃസസ്യത്തിൽ നിന്നും ഈ ഒരു കൊമ്പുകൾ മുറിച്ചു മാറ്റി എടുക്കാവുന്നതാണ് ശേഷം ഈ ഒരു മുറിച്ചെടുത്ത കൊമ്പ് ചാണകവും മറ്റ് വളങ്ങളും ഇട്ട ഒരു മൺചട്ടിയിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബാഗുകളിലോ നമുക്ക് നട്ട് വളർത്താവുന്നതാണ് രണ്ടാഴ്ചയോളം സമയം നമ്മളിത് തണലത്ത് വേണം നട്ട് വളർത്താനായിട്ട് ഈ ഒരു സമയത്ത് നമ്മുടെ വേരുകളൊക്കെ ആ ഒരു ചട്ടിയിലെ മണ്ണുമായിട്ട് പൊരുത്തപ്പെട്ട് അതിൽ നന്നായിട്ട് തയച്ച് വളർന്നോളും ഇങ്ങനെ വളർന്നു കഴിഞ്ഞാൽ നമുക്കിത് മാറ്റി നടാവുന്നതാണ് പറമ്പിൽ കുഴിയെടുത്ത് നടാം അല്ലെങ്കിൽ നമ്മൾ നട്ടിരിക്കുന്ന ബാഗ് മാറ്റി അതിനേക്കാൾ വലിയ ഒരു ബാഗിലോട്ടോ ചട്ടിയിലോട്ടോ മാറ്റി നടാവുന്നതാണ് ഈ ഒരു രീതിയിൽ എയർ ലെയറിങ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കായകൾ ലഭിക്കുന്ന പുതിയ മാവിൻ തൈകൾ തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും ഈ ഒരു എയർ ലെയറിങ് ഉപയോഗിച്ച് മറ്റ് ഫലവൃക്ഷങ്ങളിൽ നിന്നും നമുക്ക് തൈകൾ ഉൽപ്പാദിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾ തീർച്ചയായിട്ടും പ്രയോജനപ്പെടുത്തുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ താങ്ക്